Today I'm going to speak about St. Paul's first letter to the church in Corinth. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഈ പ്രഭാതം ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I think that part of the reason for this ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. That the Lord has laid this on my heart. ദൈവം ഈ ചിന്ത എൻ്റെ മനസ്സിൽ തന്നു. Has to do with His grace Dr. Joseph Martoma. അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി എന്നെ വിളിച്ചപ്പോൾ തന്നെ. Last year he came to Perth. കഴിഞ്ഞ വർഷം അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി പെർത്തിൽ സന്ദർശിക്കുകയുണ്ടായി. And a Martoma church was consecrated, dedicated. അവിടെ ഉണ്ടായിരുന്ന മർത്തോമ സമൂഹം അവർക്കായി വാങ്ങിയ ദൈവാലയവും അനുബന്ധ സ്ഥാപനങ്ങളും അന്ന് പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. We have had Martoma clergy in Perth for some years now. ചില വർഷങ്ങളായി പെർത്തിൽ മർത്തോമ അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്നു. And before that Martoma people came to the Anglican church. മർത്തോമ സഭ ഇടവക അവിടെ രൂപീകരിക്കുന്നതിന് മുൻപ് അവിടെയുള്ള മർത്തോമ സമൂഹം ആംഗ്ലിക്കൻ സഭയിലായിരുന്നു ആരാധനയിൽ പങ്കുചേർന്നിരുന്നത്. We have a strong friendship. അവിടെ ഞങ്ങൾക്ക് തമ്മിൽ വളരെ ആഴമായ സൗഹൃദമുണ്ട്. And we the Anglican bishops have been able to license the clergy to come and work with us. അവിടെ ചെല്ലുന്ന മർത്തോമ വൈദികർക്ക് ശുശ്രൂഷകൾ അനുഷ്ഠിപ്പാനുള്ള ലൈസൻസ് നൽകുന്നത് ആംഗ്ലിക്കൻ സഭയായിരുന്നു. But last year a great celebration a Martoma church was dedicated. കഴിഞ്ഞ വർഷം പർത്തിൽ മർത്തോമ സഭയുടെ ഒരു ഇടവക പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. When his grace came his welcome of me was so hospitable. കഴിഞ്ഞ വർഷം മെത്രാപ്പൊലീത്ത തിരുമേനി പർത്തിൽ വന്നപ്പോൾ ആർച്ച് ബിഷപ്പിനെ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ സ്വാഗതം ചെയ്തു. And he saw first of all that there was a bishop before him. അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു ബിഷപ്പ് ഇരിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്നുള്ളത് തിരുമേനിയെ ആകർഷിച്ചു. And second to him was my gender. മാത്രവുമല്ല അവിടെ തിരുമേനിയുടെ മുൻപിൽ ഇരുന്ന ആർച്ച് ബിഷപ്പ് ഒരു വനിതയായിരുന്നു. This was a great grace and gift to me. അത് എനിക്ക് അത്യന്തം ദൈവകൃപയായി തോന്നുകയുണ്ടായി. So the letters of St. Paul to the early church in Corinth. കൊരിന്തിലെ ആദിമ സഭയ്ക്കുള്ള അപ്പോസ്തോലന്റെ കത്തിൽ ആ കംപെല്ലിംഗ് റീഡിംഗ് ഫോർ എനി ചർച്ച് കമ്മ്യൂണിറ്റി ഏത് സഭാ സമൂഹത്തിനും അനിവാര്യമായ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ഒന്നാം ഒന്ന് കൊരിന്ത്യർ ലേഖനം. Whether they are back in the first century ഒന്നാം നൂറ്റാണ്ടിലോ or they are in the 21st century now 21st നൂറ്റാണ്ടിൽ ഇന്ന് ഉള്ള സഭയ്ക്കും ഈ ലേഖനം സംഗതമാണ്. There is much to be learned from them about life for some of the first followers of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യ അനുയായികൾ എന്ന നിലയിൽ അവരുടെ ജീവിതക്രമത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. And the ways in which they sought to work out in their life together. തങ്ങളുടെ സമൂഹ ജീവിതത്തിൽ അവർ എപ്രകാരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളത് ശ്രദ്ധേയമാണ്. How to live as members of the way the resurrection community കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ സമൂഹമായി എപ്രകാരം ജീവിക്കണമെന്ന് ഈ സമൂഹം നമ്മെ ഓർപ്പിക്കുകയാണ്. They had to work out how to live in the brand new day തങ്ങളെ വിളിച്ച ആ നവ സമൂഹത്തിൽ നവ കാലഘട്ടത്തിൽ എപ്രകാരം നവ്യമായ രീതിയിൽ ജീവിക്കണമെന്ന് ആ സമൂഹം കാട്ടിത്തരികയാണ്. That was their experience of receiving the overwhelming love of God. ദൈവത്തിന്റെ അതുല്യമായ സ്നേഹത്തെ അവർ എപ്രകാരം ഉൾക്കൊണ്ടു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. In the risen Lord Jesus Christ. ഉയർത്തെഴുന്നേറ്റ കർത്താവുമായുള്ള ബന്ധത്തിൽ ആ സാന്നിധ്യത്തിൽ അവർ എങ്ങനെ വളർന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. They were different people. വ്യത്യസ്ത ആശയങ്ങളും ചിന്തകളും ഉള്ളവരായിരുന്നു അവർ. Different experiences, different backgrounds. വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. But they were being formed together as one body in Christ. ക്രിസ്തുവിൽ ഒരു ശരീരമായി അവരെ ദൈവം രൂപീകരിച്ച് രൂപാന്തരപ്പെടുത്തിയെടുത്തു. In this address, I want to consider one of the most wonderful ways in which Paul speaks of the revelation of God's love in Christ
കർത്താവായ യേശുവിൽ ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ എങ്ങനെ വിവരിക്കുന്നുവെന്ന് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. When he speaks of this as God's foolishness. അപ്പോസ്തലൻ ഈ അപരിമയമായ സ്നേഹത്തെ വിവരിക്കുന്നത് ദൈവത്തിൻ്റെ ഭോഷത്വം എന്നുള്ള പദത്തിലാണ്. What astounding language to use to speak of the great mystery of the Lord of heaven and earth gifting his son to die. ലോകത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പുത്രനെ ദൈവം നൽകിയ വിധത്തെ എത്ര ആകർഷകമായ എത്ര ശ്രദ്ധേയമായ ഒരു പദത്തിൽ കൂടെയാണ് അപ്പോസ്തലൻ വിവരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. And raising him from death on the third day for the salvation of the world. ലോകത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പുത്രനെ നൽകിയ ദൈവം ക്രൂശ് മരണത്തിൽ കൂടെ മൂന്നാം ദിവസം ഉയർപ്പിച്ചവനായ ദൈവം നമ്മുടെ മുൻപിൽ ആ അപരിമയമായ സ്നേഹത്തെയാണ് അവതരിപ്പിക്കുന്നത്. It is shocking language. ഇതൊരു പക്ഷെങ്കിൽ അമ്പരിപ്പിക്കുന്ന ഒരു ഭാഷയാണ് ദൈവത്തിന്റെ ഭോഷത്വം എന്നുള്ളത്. It was then and it is now. അത് അന്നും ഇന്നും ആരെയും അതിശയിപ്പിക്കുന്ന പദമാണ് foolishness of God. The psalm, because St. Paul knew that the psalmist had written. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ അറിയാമായിരുന്നു. The fool has said in his heart, there is no God. ഭോഷൻ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ചൊല്ലിയത് അപ്പോസ്തലൻ അറിയാമായിരുന്നു. And yet St. Paul, who knew the Psalms well, used that word, fool and foolishness, to speak of God. ദൈവത്തെക്കുറിച്ച് വിവരിക്കുവാനായി അപ്പോസ്തലൻ സങ്കീർത്തനക്കാരൻ ഉപയോഗിച്ച ഈ മൂഢൻ എന്നുള്ള പദം എടുത്ത് ആവർത്തിക്കുകയാണ്. As the good news of Jesus was spread by the apostles and other believers, apostolanmarum matre vishwasigalum devathinte nisthulamaya sneham tidukathil prajaripichathil kude, church communities had been growing steadily in cities and towns throughout Israel and parts of Asia and the Mediterranean. Avarude suvishesha pravartanathinte valiyayi palestinayilum ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും സഭ അതിവേഗം വ്യാപിച്ചു. One of those cities was Corinth. അപ്രകാരം സഭ സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു കൊരിന്ത് എന്ന പട്ടണം. It was a very vibrant place. വളരെ ശക്തമായ വിവിധങ്ങളായ രീതിയിൽ അന്നത്തെ സമൂഹത്തിൽ വ്യത്യസ്തമായി നിന്ന ഒരു പ്രദേശമായിരുന്നു കൊരിന്ത്. And in this first letter to the young church, ഈ കൊരിന്തിലുണ്ടായ ഉടലെടുത്ത സഭയ്ക്കുള്ള അപ്പോസ്തലന്റെ ഈ കത്തിൽ Paul speaks to them, amongst other things, about some divisions which had grown up. അനേക ദൈവശാസ്ത്ര സത്യങ്ങൾ പങ്കിടുന്നതോടൊപ്പം തന്നെ അപ്പോസ്തലൻ ആ സഭയോട് അവന്റെ ഉടലെടുത്തതായ വിഭജനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുവാൻ ശ്രമിക്കുകയാണ്. It seems that there had been some party factions and some cliques. Do you have that word? ആ സഭയിൽ വിവിധങ്ങളായ രീതിയിലുള്ള വേർപാടുകളോ വിഭജനങ്ങളോ ഉണ്ടായി. പ്രത്യേകിച്ച് വ്യക്തിഗതമായ ഗ്രൂപ്പുകളും സമ്മർദ്ദ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കപ്പെട്ടു. വിഭജനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആ സഭയിൽ ഉടലെടുക്കുകയുണ്ടായി. And in the opening verses of 1 Corinthians, Paul sets out to make clear the danger of such divisions in the community of believers. അപ്രകാരമുള്ള ക്രിസ്തീയ സമൂഹത്തിൽ ഈ വിധമായ വിഭജനങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് അപ്പോസ്തലൻ വളരെ ശ്രദ്ധേയമായി അവിടെ പ്രതിപാദിക്കുകയാണ്. His claims and his understanding emerge. അപ്പോസ്തലന്റെ അവകാശവാദങ്ങളും തന്റെ കണ്ടെത്തലുകളും രൂപപ്പെടുന്നത്. And at the center of each for St. Paul is the cross. കർത്താവായ യേശുവിന്റെ ക്രൂശാണ് അപ്പോസ്തലന്റെ ദൈവശാസ്ത്രത്തിന്റെയും തന്റെ ബോധത്തിന്റെയും ചിന്തകളുടെ എല്ലാം അടിസ്ഥാനം. His clear message which he proclaims, which he teaches, the way that he can even pray for the community of believers. താൻ പ്രഖ്യാപിക്കുകയും താൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തമായ സന്ദേശം യേശുക്രിസ്തുവിന്റെ കൂടെ ലഭ്യമായ ദൈവകൃപയെക്കുറിച്ചായിരുന്നു ക്രൂശിനെക്കുറിച്ചായിരുന്നു. Points always to God's love poured out in Jesus. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നത്. In 1 Corinthians 1 verse 4 it says, I give thanks to my God always for you because of the grace of God that has been given to you in Christ Jesus.
by which Paul means Christ crucified. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. For the apostle, the crucified and risen Lord Jesus Christ is God's heart of love made known for the whole world. അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെയും ദൈവത്തിൻ്റെ പരമമായ സ്നേഹമാണ് ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടത്. He is the light that lightens the path for all people. എല്ലാവരുടെയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശമാണ് ക്രിസ്തുയേശുവിൽ കൂടെ വെളിപ്പെട്ട ദൈവം. And the letter as we have it reads from chapter 1 beginning at verse 10. ഒന്നാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോലെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുമോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചുവെന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. And in verse 17 he continues. 17th വാക്യത്തിൽ വീണ്ടും അപ്പോസ്തലൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. 18 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് വായിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. Like the people of Corinth, we are a company of believers. കൊരിന്തിലെ വിശ്വാസ സമൂഹത്തെ പോലെ തന്നെ നാമും ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട വിശ്വാസ സമൂഹമാണ്. In the days of this convention, ഈ കൺവെൻഷന്റെ ഈ ദിനങ്ങളിൽ we live in company with each other and with the Holy Spirit. നാം അന്യോന്യവും അതിലുപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമുള്ള കൂട്ടായ്മയിലാണ് ഇവിടെ ആയിരിക്കുന്നത്. Some of you, I'm sure, are old friends. നിങ്ങളിൽ നല്ല ശതമാനം ആളുകളും മുൻ പരിചയക്കാരും സുഹൃത്തുക്കളും ആയിരിക്കാം. Perhaps the only time you meet is here each year. ഇവിടെ വെച്ച് നിങ്ങൾ പരസ്പരം എല്ലാ വർഷത്തിലും കണ്ടുമുട്ടുന്നുണ്ടാകാം. And others like me are here for the first time.
എന്നാൽ എന്നെ പോലെ കുറച്ച് ആളുകൾ ഇവിടെ ആദ്യമായി സംബന്ധിക്കുന്നവരാകാം. You like me, I am sure. നിങ്ങളെ പോലെ ഞാനും എന്നെ പോലെ നിങ്ങളും. Ache and long for God's love to be with us. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിറയുവാനായി നൊമ്പരപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Just as the believers in Corinth did. കൊരിന്തിലെ വിശ്വാസികൾ ചെയ്തതുപോലെ തന്നെ. To have the light of God's love shine in our hearts. ദൈവസ്നേഹത്തിന്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച്. So that we can reflect his love and shine in the world. ആ ദൈവസ്നേഹത്തെ ചുറ്റുപാടിൽ പ്രതിബിംബിപ്പിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. In the name of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പ്രകാശത്തെ ചുറ്റുപാടുകളിൽ നാം വ്യാപിപ്പിക്കണം. St. Paul wrote in verse 10, I appeal to you, brothers and sisters. പത്താമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പ്രതിപാദിക്കുന്നു, സഹോദരങ്ങളെ. ബിഷപ്പിന്റെ ഭാഷാന്തരത്തിൽ സഹോദരി സഹോദരങ്ങളെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. And that word adelphoi, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഡൽഫോയി എന്ന ഗ്രീക്ക് പദമാണ്. Is used 20 times through this letter. ഈ പദം, ഈ വാക്ക് ഈ ലേഖനത്തിൽ 20 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. It is the language of family that Paul uses. പൗലോസ് അപ്പോസ്തലൻ അഡൽഫോയി എന്ന ഗ്രീക്ക് പദം കുടുംബവുമായി ബന്ധത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. He wants his sisters and brothers to take heed of his letter. തന്റെ ഈ ലേഖനത്തിലുള്ള ലേഖനത്തിന്റെ സന്ദേശം തന്റെ സഹോദരി സഹോദരങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. And his appeal to them made in the name of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലൻ അവരോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. Also made clear that it was as though the Lord himself were with them. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ടതിനായി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. Today we are adelphoi. ഇന്ന് നാമും ഒരു കുടുംബമായി ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നു. Brothers and sisters in company with each other. അന്യോന്യം സഹോദരി സഹോദരങ്ങളായി നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നു. Sisters and brothers in Christ. ക്രിസ്തുവിൽ സഹോദരി സഹോദരങ്ങളായി നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നു. Embraced by the foolishness of God's love right here and right now. ദൈവസ്നേഹത്തിന്റെ ഭോഷത്വത്താൽ നാം എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. Today. ഇന്ന് ഇപ്പോൾ. And just as Paul exhorted the believers at Corinth. കൊരിന്തിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നതുപോലെ. We can trust that the foolishness of this love. നമുക്ക് വിശ്വസിക്കാൻ കഴിയും, ആശ്രയിക്കാൻ സാധിക്കും ദൈവത്തിന്റെ ഈ ഭോഷത്വം. Can reach into the shadows that threaten our peace. നമ്മുടെ ജീവിതങ്ങളെ അലോസരപ്പെടുത്തുന്നതായ വിപരീത അനുഭവങ്ങളുടെ മധ്യെ ഈ ദൈവത്തിന്റെ ഭോഷത്വം നമുക്ക് സ്വാന്തനമേകും. The hurts and the pains and the fears of our own lives. നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെയും മുറിവുകളുടെയും വേദനകളുടെയും ഭയങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ ക്രിസ്തുവിന്റെ ഭോഷത്വം, ദൈവത്തിന്റെ ഭോഷത്വം നമുക്ക് സ്വാന്തനമേകും. We give him ourselves. നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. We give ourselves into God's love. ദൈവസ്നേഹത്തിന്റെ കരുതലിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നാം വിട്ടുകൊടുക്കുക. Because God's love is big enough for us. കാരണം ദൈവസ്നേഹം നമ്മെ ചേർത്ത് നിർത്തുവാൻ, നമ്മെ ആലിംഗനം ചെയ്യുവാൻ, നമ്മിൽ പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. And as we do give ourselves, we see how God will transform our lives. അങ്ങനെ നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവം എപ്രകാരം രൂപാന്തരപ്പെടുത്തും, രൂപപ്പെടുത്തുമെന്ന് നമുക്കേവർക്കും അനുഭവിച്ചറിയുവാനും സാധിക്കും.